അസലാ അല്ലേക്കു വരഹമുല്ല വരകാത്തൂ അല്ലാഹിമിനുറീം ഇസ്മിമിറമുറഹീം അലഹമില്ല അലഹമുല്ലാഹിറബിലമീൻ സുദരി ഒ എസ് അമരിസാനി ഇഫ്ഖഹു കൗലി സഹോദരങ്ങളെ അവിശ്വാസത്തിലേക്കുള്ള വഴികൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഋഷിദ്ധുൻ്റെ മധ്യഭാഗത്ത് കടന്നു വരുന്ന അമ്പത്തി ഏഴാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിൻ്റെ പതിനാലാമത്തെ വചനം ആ ഒരു ആയത്താണ് ഈ ഒരു ഈ ഒരു പ്രഭാഷണത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ആയത്ത് മാത്രം വിശദീകരിക്കാതെ അത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സമീപത്തുള്ള ഭജനങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഹദീദ് നേരത്തെ പല ആയത്തുകളും നമ്മൾ വിശദീകരിച്ചു ഈ സൂറത്തുൽ ഹദീദിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നത് ഞാനത് ആമുഖമായിട്ട് പറയാനുള്ള കാരണം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ പരിശുദ്ധ ഖുറാൻ തുട തുറന്നു വെച്ച അർത്ഥസഹിതം ആ ഒരു ഭാഗം നിങ്ങൾ വായിക്കുക അതല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണത്തോടൊപ്പം അവരായത്തുകൾ നിങ്ങൾ അതിലേക്കൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ ഒരു വചനം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൻ്റെ പല ഭാഗത്തായിട്ട് അള്ളാഹു സുബാൻ അച്ചല അള്ളാഹുനൂറ് സമാവാധി വല്ലറുള്ളു അള്ളാഹു സുബാനത്തല അള്ളാഹുവിനെ പ്രകാശമായിട്ട് സൂഹത്ത് നൂറിൻ്റെ മധ്യഭാഗത്ത് അള്ളാഹുവിനെ പ്രകാശത്തോട് ഉപമിക്കേണ്ട അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചും ഫ ആമിനു ബില്ലാഹി വറസൂൽഹി വനൂരില്ലതി അൻസൽ അള്ളാഹു സുബാനത്തല ഖുർആനെ സംബന്ധിച്ചും നൂറ് പ്രകാശമെന്ന് വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ റസൂർ അല്ലാ സലാഹു വരീബ് വസ്ലമയെ സംബന്ധിച്ചും സിറാജം മുനീറ റസൂലി സലു അലൈവലമേയും ആ പ്രകാശത്തോട് ഉപമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സന്മാർഗത്തെ സംബന്ധിച്ച് ഈ ഹ്രിജ് മിനൽ ഒരുമാറ്റി ഇല നൂർ അവിടെയും അള്ളാഹു സുബാനത്തല ആ സെൻമാർഗത്തിൻ്റെ പാതയെ അള്ളാഹു സുബാൻ അത്തല നൂറിനോട് ഉപമിച്ചതായിട്ട് കാണാൻ സാധിക്കും ആ ഒരു ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലുകയെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നതാണ് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ വചനം ആ പന്ത്രണ്ടാമത്തെ ആയത്താണ് നേരത്തെ പതിനൊന്നാമത്തെ ആയത്ത് നേരത്തെ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടാമത്തെ ആയത്ത് ആ ആയത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്നുള്ളത് മരണാനന്തര ജീവിതമാണ് മരണാനഞ്ജലി ജീവിതത്തിൽ പ്രത്യേകമായിട്ടൊരു കാര്യം ഇവിടെ പറയാനുള്ളത് സൂറത്തുൽ ഹദീദിൻ്റെ ഈ ഒരു ഭാഗം ശ്രദ്ധയാണ് കാരണം പരിശുദ്ധ കുറാൻ്റെ മറ്റുള്ള പല ഭാഗത്തും അള്ളാഹു സുബാന തല വിശ്വാസികളും അവിശ്വാസികളും അവരെ തരംതിരിച്ച് തിരിച്ച് അവർ നരകവും സ്വർഗവും അള്ളാഹു സുബാനത്തല്ല പരാമർശിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് സൂറത്തുൽ ഉൽ ഹദീദിൻ്റെ മധ്യഭാഗത്ത് അള്ളാഹു സുബാന തല പരാമർശിക്കുന്നത് അവിശ്വാസികളെ സംബന്ധിച്ചല്ല മറിച്ച് ഇസ്ലാം സ്വീകരിച്ച അല്ലെങ്കിൽ നാമം മുസ് പേരുകൊണ്ട് മുസ്ലിമായിട്ട് അല്ലെങ്കിൽ നിഫാക്ക് മനസ്സിൽ കടന്ന് വിശ്വാസികളാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു ഭാഗം ആളുകൾ അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനത്തല ആ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഭാഗം ശ്രദ്ധേയാണ് അപ്പോൾ അവിടെ വിശദീകരിക്കുന്ന സന്ദർഭം മരണാനന്തര ജീവിതമാണ് വിചാരണക്ക് ശേഷം ആ സിറാത്തിന് തൊട്ടുമുമ്പോൾ സിറാത്ത് നമുക്കറിയാം സ്വർഗത്തിലേക്കുള്ളൊരു പാതയാണ് ആ കൂരിരട്ടിൽ നമ്മൾ ഓരോരുത്തരും ആ സ്വയം ആ പാത നമ്മൾ താണ്ടേണ്ടതുണ്ട് അതീസിലതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പോൾ ആ ഒരു ആ സിറാത്ത് ക്രോസ് ചെയ്ത് സ്വർഗത്തിലെത്തുക അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിലുള്ള അവസാനത്തെ ടാസ്ക് അതായിരിക്കും അതായിരിക്കും അതിൻ്റെ എൻഡ് അള്ളാഹ് സുബാന ചല ആ ഒരു സൗഭാഗ്യം അതായത് സ്വർഗ്ഗത്തിൽ അതുവഴി വേഗത്തിൽ അത് പാസ് ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള ആ സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അള്ളാഹു മാമി തഫ്സീർ ഇബിൻ കസീർ അതേപോലെ തന്നെ ഇബിൻ അബിഹാത്തിം റഹിമുള്ള അവരെല്ലാം ഈ ഒരു ആയത്തിന് ഈ സൂറത്തുൽ ഹദീദിൻ്റെ പന്ത്രണ്ടാമത്തെ ആയത്തിന് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട് മുസ്ലിങ്ങളും അതേപോലെ തന്നെ കപട വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം ആ സിറാത്തിന് മുമ്പിൽ അള്ളാഹു സുബാനത്തല വിചാരണയ്ക്ക് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെടും പരിശുദ്ധ ഖുർആാനിൽ അതിനേക്ക് നൽകുന്ന സൂചനകൾ സൂഹത്തും മറിയം പത്തൊമ്പതാമത്തെ അധ്യായം ആ സൂഹത്തും മറിയമ്മൻ്റെ എഴുപത്തൊന്നാമത്തെ വചനത്തിലും വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹാന അലാ റബി ഖഹത്തുമക്കിയ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആ ഒരു വചനത്തിലും അതിലേക്കുള്ള സൂചനകൾ അള്ളാഹു സുബാനത്തല നൽകുന്നുണ്ട് അപ്പോൾ മുഴുവൻ ആളുകളും അവിടെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബാനത്തല ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് അതിന് ശേഷം അതിനുശേഷം കൂരി നിങ്ങൾ ഈ പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അതിന് അതിനൊന്ന് ഇമാജിൻ ചെയ്യുക അതായത് നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരാ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി കൂരാ കൂരി എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം കൈകൾ പോലും കാണാൻ കഴിയാത്ത വിധം കൂരിട്ടിലാണ് മുഴുവൻ ആളുകൾ നിൽക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ ആ കൂരിട്ടിൽ മുഴുവൻ ആളുകൾ നിൽക്കുകയാണ് അതിനുശേഷം നമ്മൾ ഓരോ ആളുകളായിട്ട് ആ ഒരു ആ സിറാത്ത് ക്രോസ് ചെയ്ത് വേണം സ്വർഗത്തിലെത്താൻ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അത്തല അത് ക്രോസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും അള്ളാഹു സുബാനഅത്തല പ്രകാശം നൽകപ്പെടും ഇബിനു മസ്ബുദ് അതി അള്ളാഹുബൻ അതേപോലെ തന്നെ ഖത്താദ് റഹമുദ്ദ അവരെല്ലാം അതിന് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കടന്നു വരുന്ന തഫ്സീറുകൾ കടന്നു വരുന്ന ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും ചില ആളുകൾക്ക് ശക്തമായിട്ടുള്ള പ്രകാശം ഉണ്ടാകും ചില ആളുകളുടെ മുമ്പിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ആ മദീന മുതൽ ആ വരെ അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം ലൈറ്റ് അതേപോലെയുള്ള ശക്തമായിട്ടുള്ള പ്രകാശം ചില ആളുകൾക്കുണ്ടാകും അതേ സന്ദർഭത്ത് ചില ആളുകൾക്ക് അത് ക്രോസ് ചെയ്യാൻ പാകത്തിൽ ചെറിയ വെളിച്ചം മാത്രം ചില ആളുകൾ അവരുടെ ആ കാലുകൾ കാണുന്ന വിധം നേരിയ പ്രകാശം അത് വെച്ച് അവർ കഷ്ടിച്ചത് കടന്നു പോകും ആ രൂപത്തിൽ ആ വെളിച്ചം അവർക്ക് നൽകുന്ന പ്രകാശത്തിൻ്റെ തോത് വ്യത്യസ്തമായിരിക്കും ആ പ്രകാശം വെച്ച് വേണം ആ പാത പിന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് എത്താൻ അതായത് ആ ഒരു പ്രകാശം അതാണ് അവരുടെ സ്വർഗ്ഗത്തിലേക്കുള്ള ജി പി എസ് അതിൽ ചില ആളുകൾ മിന്നൽ വേഗത്തിൽ അത് ക്രോസ് ചെയ്യും ആദ്യമായിട്ട് ആ ഒരു പാത ക്രോസ് ചെയ്ത് സ്വർഗ്ഗത്തിലെത്തുക തീർച്ചയായിട്ടും റസൂർല്ലാഹി സല്ലാ വലൈബ് വസല്ലമേ ആയിരിക്കും ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിന്റ് ഇൻഷാത്തിലേക്കാൻ വരുന്നുണ്ട് അതിന് മുമ്പ് ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രകാശം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശം ആ തുടക്കത്തിൽ പ്രകാശത്തിനെ സംബന്ധിച്ച് പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ ഓർക്കണം ആ ഒരു പ്രകാശമെന്നുള്ളത് ആ ഒരു മൊമ്മൻറ്റിൽ ആ ഒരു പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നതല്ല മറിച്ച് അത് നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് റീചാർജ് ചെയ്യേണ്ട ഒരു പ്രകാശമാണ് അതായത് ദുനിയാവിൽ നിന്നും നേടിയെടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രകാശമാണ് അപ്പം ഇവിടെ ഈ ഒരു ദുനിയാവിൽ ഇഹലോകത്ത് ഒരാൾ എത്രത്തോളം അയാൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അയാൾ എത്രത്തോളം നന്മ പരത്തുന്നുണ്ടോ അതാണ് അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രകാശം അപ്പം ഇവിടെ നിങ്ങൾ എത്ര നേടിയെടുക്കുന്നോ അവിടെ അത്രത്തോളം പ്രകാശം ലഭിക്കുമെന്നുള്ളതാണ് അതായത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ അതേപോലെ തന്നെ നമ്മുടെ അമലുകൾ ആ കർമ്മങ്ങളെല്ലാം അവിടെ പ്രകാശമായി അള്ളാഹു സുബാൻ അത്തല പരിവർത്തിപ്പിക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ് സൂറത്ത് ഹദീദിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം ആയത്ത് നിങ്ങൾ തുറന്നു വെക്കുക ആയത്തിൽ യൗമത്തറൽമൊ മിനീനവൽമൊ മിനാതിയസ് ആയ നൂറുഹും ബൈന ഐദീഹിയും വബി ഐമാനിഹിം അള്ളാഹു സുബാൻ അത്തല പറയാൻ സത്യവിശ്വാസികളും അതേപോലെ തന്നെ വിശ്വാസിനികളും പ്രത്യേകമായിട്ട് അള്ളാഹു സുബാൻ അത്തല സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ അതായത് ഈ ലോകത്ത് നിന്നും വിശ്വാസവും കർമ്മവും വെച്ച് അവർ മുന്നേറിയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ആ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും അവരൊന്നടങ്കം ആ പാതയിലൂടെ അവർ ആ സ്വർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിൽ അവരുടെ മുൻഭാഗത്തും അതേപോലെ തന്നെ വലതു ഭാഗത്തും അവർക്ക് പ്രകാശം ലഭിക്കുമെന്നുള്ളതാണ് എന്താണ് ഈ രണ്ട് ഭാഗത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്താ കാലം ചില തഫ്സീറുകളിൽ മുൻഭാഗം എന്നുള്ളത് നമ്മുടെ ഹൃദയമുള്ളത് മുൻഭാഗത്താണ് നമ്മുടെ ഈമാൻ അത് കൽബിലാണുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു വിശ്വാസം വിശ്വാസവും കർമ്മവും ആ ഒരു കോമ്പിനേഷൻ ഖുർആാനിലുടനീളം കാണാൻ സാധിക്കും ആമിനു ആമിലു സ്വാലിഹാദ് അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അവന് കർമ്മം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ വിശ്വാസം അത് പ്രകാശമായി പരിവർത്തിപ്പിക്കപ്പെടും അതേപോലെ തന്നെ വലതുഭാഗം അബി ഐമാൻഹിം ഭാഗം എന്നുള്ളത് നമ്മുടെ അമലാണ് നമ്മുടെ കർമ്മങ്ങളാണ് വരുശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനത്തല അഷ്ഹാബുൽ യമീനെ സംബന്ധിച്ച് സൂറത്തുൽ വാക്കയിൽ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അതേപോലെ തന്നെ വലത് കൈയ്യിൽ അമ്മാമൻ ഊത്തിയ കിതാബഹു ബി യമീനിഹി ആ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ ഈ രണ്ട് ഈ രണ്ട് ഭാഗത്തും പ്രകാശം ലഭിച്ചുകൊണ്ട് ആ വിശ്വാസികൾ ഒന്നടങ്കം ആ പാതയിലൂടെ അവർ സ്വർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ പാതയുടെ ഒരറ്റത്തുള്ളത് സ്വർഗമാണ് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വിശ്വാസികൾ പല രൂപത്തിൽ അവർക്ക് ലഭിക്കുന്ന പല രൂപത്തിലുള്ള ആ ഒരു പ്രകാശം വെച്ചുകൊണ്ട് അവരതിലൂടെ സഞ്ചരിക്കുകയാണ് അങ്ങനെ ചില ആളുകൾ ആ പാത പിന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് കടക്കണം ആ സന്ദർഭത്തിൽ ആയത്തിൻ്റെ അടുത്ത ഭാഗം ബുഷ്റാഖുമുൽ യോമ ജന്നാത്തിൻ തെജ്രീമിൻ തെഹത്തിഹൽ അൻഹാർ ആ സന്ദർഭത്തിൽ അവരോട് പറയപ്പെടും ആര് പറയപ്പെടും സ്വാഭാവികമായിട്ടും ആ മലക്കുകൾ മലക്കുകളായിട്ടുള്ള ആളുകൾ ആ കാരണം ആ ഒരു പാതയിലുടനീളം ആ ഒരു സ്വർഗത്തിലെത്തുന്നത് വരെ നമ്മുടെ സഹായികളായിട്ട് മലക്കുകൾ കൂടെയുണ്ട് അവർ ആ സന്ദർഭത്തിൽ ആ പാത പിന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് ബുഷ്രാഖും കൺഗ്രാച്ചുലേഷൻ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ ആ മലക്കുകൾ അവരെ സ്വീകരിക്കുകയാണ് സലാമുൻ അലൈക്കും തിബുത്തും അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുറാൻ്റെ മറ്റൊരു ഭാഗത്തും മലക്കുകളുടെ അഭിവാദ്യങ്ങൾ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അപ്പം അവർ അതായത് ആ പാത പിന്നിട്ട് സ്വർഗ്ഗത്തിലെത്തുന്ന ആളുകളെ മലക്കുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ് ജന്നാത്തൻ തജിരീമിൻ തെഹ്തഹൽ അൻഹാറു ഖാലിദീൻ ഫിഹാദ് അലി കഹു അൽ ഫൗജുൽ അലീം അള്ളാഹു സുബാനത്തല പറയാണ് അതായത് അവർക്ക് ഇനി യാതൊരു ടെൻഷനുമില്ല ഇനി അവിടെ ഹുൽദ് അതായത് കാലങ്ങളായിട്ട് ഇനി മരണമില്ലാതെ അവർക്ക് കാലാകാലവും ആ സ്വർഗ്ഗത്തിൽ ആ സുഖവാസത്തിനുള്ള അവസരം അള്ളാഹു സുബാനത്തല നൽകുകയാണ് അള്ളാഹു സുബാൻ ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും അള്ളാഹു സുബ്ബാനത്തല ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ ആ രൂപത്തിൽ മലക്കുകൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ പാത പിന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളെ സ്വീകരിക്കുകയാണ് അതാണ് പന്ത്രണ്ടാമത്തെ വചനം ഇനി അടുത്ത പതിമൂന്നാമത്തെ വചനം യൗമയക്കൂലി മുനാഫിക്കൂനവൽ മുനാഫിക്കാതു ലതീന ആമനു ആ ഒരു സന്ദർഭത്തിൽ കപടവിശ്വാസികളും വിശ്വാസിനികളും അവിടെയും അള്ളാഹ സുബാനത്തല്ല സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകമായിട്ട് എടുത്തു പറയാം അപ്പോൾ ആ കപട വിശ്വാസികളൊന്നടങ്കം അവർ വിശ്വാസികളോടായിട്ട് പറയും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഒഫസറുകൾ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടും ഒരു സന്ദർഭത്തിലാണ് നടക്കുന്നത് ആയത്തിൻ്റെ ആരംഭഭാഗം ശ്രദ്ധയാണ് നേരത്തെ ആയത്തിലും യൗമ തറൽ മുിനീൻ ഇവിടെയും യൗമ യക്കൂൽ അപ്പോൾ രണ്ടും ഒരു കോണ്ടക്സ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ കോണ്ടക്സ്റ്റുമായിട്ട് ഇത് ചേർത്ത് വെക്കുക നമ്മൾ പറയുന്ന കാര്യമൊന്ന് വിശ്വലൈസ് ചെയ്യുക അതായത് കൂരാകൂരിട്ട് ആ സന്ദർഭത്തിൽ ഒരു പറ്റം വിശ്വാസികൾ അവർക്ക് ലഭിച്ച വ്യത്യസ്ത വെളിച്ചവുമായിട്ട് ആ പാതയിലൂടെ അവർ ആ പാത പിന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ സന്ദർഭത്തിൽ ഒരുപറ്റം മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ യാതൊരു വെളിച്ചവും ഇല്ല അപ്പം അവർ നോക്കിയ സന്ദർഭത്തിൽ വെളിച്ചവുമായിട്ട് മുന്നിൽ പോകുന്ന വിശ്വാസികൾ അവർ ദൂരെ നിന്ന് കാണുകയാണ് ആ സന്ദർഭത്തിൽ അവർ വിളിച്ചു പറയാണ് എന്താണ് വിളിച്ചു പറയുന്നത് ആയത്തിൻ്റെ അടുത്ത ഭാഗം ഒന്തുറൂന നക്കുത്ത ബിസ്മിൻ്റെ ഏയ് ഒന്ന് അവിടെ നിൽക്ക് ഏയ് വിശ്വാസികളെ ഒന്നവിടെ അവിടെ നിൽക്കുന്നവർ പിറകിൽ നിന്നും വിളിച്ചു പറന്തുറൂന എന്നുള്ള പദം ഇൻത്വതിറൂന നിങ്ങൾ ഒന്ന് നിൽക്കുക വെയിറ്റ് ചെയ്യാനുള്ള അതായത് ഇൻത് ഇന്തുതിറൂന എന്ന് വെച്ചാൽ ഒരല്പനേരം കാത്തു നിൽക്കണം അതിനേക്കാൾ കുറച്ച് സമയം ഉന്ദുറൂന എന്ന് വെച്ചാൽ സെക്കൻഡുകൾ അതായത് ഒരല്പം നിങ്ങൾ നിൽക്കോ നക്കുത്ത ബിസ്മിൻ ഊരിക്കും ഞങ്ങൾ നിങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്നും ഒരല്പം ഞങ്ങൾ പകർത്തിയെടുത്തോട്ടെ എക്കുടിഭാസ് എന്നുള്ള പദം അബസ എക്തിബാസ് എന്ന് വെച്ചാൽ അതായത് ഒന്നിൽ നിന്നും മറ്റൊന്ന് പകർത്തുക എന്നുള്ളത് അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ ചൂട്ട് ചൂട്ടുപയോഗിക്കാറുണ്ട് ഒരാൾ കത്തിക്കുന്ന ആ ചൂട്ടിൽ നിന്നും മറ്റേ ആൾ അതിൽ നിന്നും പകർത്തിയെടുക്കാറുണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു സുബാനത്തല മൂസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രം സുഹൃത്ത് ത്വാഹയുടെ ആരംഭഭാഗത്ത് പറഞ്ഞ സന്ദർഭത്തിൽ ആ കൂരാകൂരിട്ടിൽ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുടുംബവുമായിട്ട് അതിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ദൂരെ തീ കാണുന്നുണ്ട് സൂറത്തു താഹയുടെ പത്താമത്തെ വചനത്തിൽ ഇതറ ആനാറം ഫക്കാലി ഹലിഹിം ഖുസു ഇന്നി ആനസ്തു നാറൻ അതിനുശേഷം മുസാനബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ല അല്ലി മിൻഹാ ബി ഖബസ് അവിടെ ആ പദം കടന്നു വരുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് ആ തീ കത്തിച്ചു വരാം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അപ്പോൾ സമാനമായിട്ട് ഇവിടെയും മുനാഫിക്കളായിട്ടുള്ള ആളുകൾ മുന്നിൽ പോകുന്ന ആ പ്രകാശവുമായിട്ട് പോകുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാൻ ഒരല്പനരം അവിടെ നിൽക്കുക ആ പ്രകാശം ഒന്ന് പകർത്തിക്കോട്ടെ അപ്പം അത് കിയാമത്നാളുടെ സന്ദർഭമാണ് ഓരോ ആളുകളും അവർ അവരുടെ നഫ്സി നഫ്സി മാതാവ് പോലും കുഞ്ഞിനെ സംബന്ധിച്ച അശ്രദ്ധയിലാകുന്ന പരിശുദ്ധ ഖുറാനിൽ മത്ത ബിഹിമുൽ അസ്ബാബ് എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഒരാൾ സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരാളും അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല എങ്കിലും ഒരു രക്ഷയില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരാ കൂരിട്ടിൽ ഈ പ്രകാശവുമായിട്ട് ആ വഴിയിലൂടെ പോകുന്ന വിശ്വാസികളെ കൊണ്ട് അവർ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അവർ അവർ നിലവിളിക്കാൻ ആ സമയത്ത് ആയത്തിൻ്റെ അടുത്ത ഭാഗം കീലർജി ഒറാ അക്കും നൂറ അവരോട് കീല അവരോട് പറയപ്പെടും ആര് കലാരാണെന്ന് ആയത്തിൽ പറയുന്നില്ല നമുക്ക് നേരെ ഊഹിക്കാൻ സാധിക്കും അതും മലക്കുകളായിരിക്കും കാരണം തൊട്ടുമ്പുള്ള വചനത്തിലും ബുഷ്റാക്കുമോമ ജന്നാച്ചൻ അവിടെ മലക്കുകളെ സന്തോഷ വാർത്ത നൽകുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട് ഇവിടെയും അള്ളാഹാലും സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതാണ് മലക്കുകളാണ് കീഴിലെ വറാ ആക്കും നിങ്ങൾ നിങ്ങൾ പിറകിലേക്ക് തന്നെ മടങ്ങിപ്പോയി നിങ്ങൾ ആ പ്രകാശം അവിടെ അന്വേഷിക്കുക ഇപ്പൊ പിറകിലേക്ക് എന്നുള്ളത് വിപക്ഷ ദുനിയാവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് അവിടെ ലഭിക്കുന്ന ആ പ്രകാശം അവർ ദുനിയവിൽ വെച്ച് ചാർജ് ചെയ്തതാണ് അവർ അവിടെ നിന്ന് നേടിയെടുത്തതാണ് അവരുടെ ആ വിശ്വാസവും കർമ്മവും അവിടെ പ്രകാശമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ മലക്കുകൾ ഈ മുനാഫിക്കളോട് പറയാണ് നിങ്ങൾ ആ ദുനിയാവിലേക്ക് പോയിട്ട് അവിടെ അന്വേഷിക്കുക കാരണം നിങ്ങൾ ആ ദുനിയാവിന് വേണ്ടി ജീവിച്ച ആളുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരിക്കലും മരണാനന്തര പരലോകത്തു നിന്നും പിന്നെ ദുനിയാവിലേക്കൊരു മടക്കല്ല എന്നിട്ടും മലക്കുകൾ ആ രൂപത്തിൽ പറയുന്നത് അത് യഥാർത്ഥത്തിൽ സുഹരി അത് സാർക്കാസം പരിഹാസമാണ് ആ പരിഹസിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാണ് നിങ്ങൾ ആ ദുനിയാവിന് വേണ്ടി അള്ളാഹു സുബാനത്തലെയും പരലോകമെല്ലാം മറന്ന് ജീവിച്ച ആളുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുയാവിൽ തന്നെ പോയിട്ട് നിങ്ങളാ പ്രകാശം അന്വേഷിക്കുക അപ്പം ഈ രണ്ടാളുകൾക്കും വിശ്വാസികൾക്കും മുനാഫിക്കളായിട്ടുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു സുബാനത്തല ഒരേ രൂപത്തിലുള്ള അവസരം നൽകിയിരുന്നു ആ അവസരത്തിൽ ഈ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ ദുയാവിൽ ഇരുട്ടിൽ ജീവിച്ച അതുകൊണ്ട് തന്നെ അവിടെയും ഇരുട്ടാണ് പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ദുനിയാവിൽ വെച്ച് ആ പ്രകാശം നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവർക്ക് ആ ഒരു സമയത്ത് യാതൊരു രക്ഷയില്ല അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏക പോകുമ്പോഴിയെന്നുള്ളത് ആ മുന്നിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസികളുടെ ആ വെളിച്ചത്തിനടുത്തേക്ക് ഓടുക എന്നുള്ളതാണ് അവർ വേണ്ടി വീണ്ടും ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാന തലായത്തിൻ്റെ അടുത്ത ഭാഗം ഫുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ആ സമയത്ത് അവർക്കിടയിൽ വലിയൊരു മതിൽ കൊണ്ടൊരു മറ ഉണ്ടാക്കപ്പെടുക എന്നുള്ളതാണ് അപ്പം അവിടെയും സൂറന്നുള്ള പദം ഭീമാകാരമായിട്ടുള്ള മതിലിനെ കുറിക്കാൻ അപ്പം നമുക്കറിയാം ഭാഷയിൽ ജിദാർ എന്ന മതിലിന് ഉപയോഗിക്കാറുണ്ട് വെച്ചാൽ പഴയ കാലത്തെല്ലാം ആ പട്ടണത്തിൻ്റെ അതിർത്തികളിൽ ഭീമാ ഇപ്പം നമ്മുടെ ചൈനയിലെ വൻമതിൽ പോലെ അല്ലെങ്കിൽ ഇപ്പം ആധുനിക കാലത്ത് ഇപ്പം ഡാമിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ജയിലിനെല്ലാം നിർമ്മിക്കുന്ന ആ രൂപത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള മതിൽ അതാണ് സൂറ് അള്ളാഹു സുബാനത്തല പറയാണ് അവർക്കിടയിൽ ഭീമാകാരമായിട്ടുള്ള ഒരു മതിൽ വരും അതിനിടയിൽ ലഹുബാബ് അള്ളാഹു സുബാനത്തല പ്രത്യേകമായിട്ട് അതിനൊരു വാതിലുണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് ആ വാതിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ അതിലേക്ക് വരും അതിനിടയിൽ അള്ളാഹു സുബാനത്തല പറയാണ് ആ മതിൽ വന്ന് ഇടയിൽ ഒരു മറ ഉണ്ടാക്കപ്പെട്ടു അതാ അള്ളാഹു സുബാനത്തല പറയാണ് റഹ്മ ബാത് റഹ്മാൻ അദാബ് അതിൻ്റെ ഒരു ഭാഗം അതായത് ആ മതിലിൻ്റെ ഒരു ഭാഗം റഹ്മ അതായത് സ്വർഗാണ് അള്ളാഹു സുബാൻ അവിടെ അവിടെയും കാര്യം അള്ളാഹു സുബാനത്തല ആ റഹ്മത്ത് എന്നുള്ള പദം കൊണ്ടാണ് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം കാരണം അള്ളാഹു സുബാനത്തരുടെ ഏറ്റവും വലിയ കാരുണ്യമാണ് ആ സ്വർഗം റസൂർ അഹി സല്ലി സ്വലം ഹദീസുകളിലും റസൂലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോ ആളുകളും നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ടല്ല അള്ളാഹു സുബാനത്തല നമ്മുടെ കർമ്മം ആ സ്വർഗം ലഭിക്കാൻ മാത്രമല്ല മരിച്ച അള്ളാഹു സുബാനത്തലയുടെ കാരുണ്യം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് അപ്പോൾ ആ മതിലിൻ്റെ ഒരു ഭാഗത്തുള്ളത് ആ സ്വർഗമാണ് അതേ സന്ദർഭത്തിൽ ആ മതിലിൻ്റെ മറുവശത്ത് വാഹിറുഹോമിൻ കിബിൽ ഹിൽ അദാബ് ആ ശിക്ഷയാണ് അതായത് നരകം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നരകത്തെ സംബന്ധിച്ചും അള്ളാഹു സുബാനത്തലാ നരകം സംസാരിക്കും അത് ഒരു ജീവിയെപ്പോലെ ആ രൂപത്തിലെല്ലാം റസൂർ അള്ളാഹി സലഹ് അലി വല്ലം വിശേഷിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ എഴുപതിനായിരത്തോളം മലക്കുകളാ നരകത്തെ കൊണ്ടുവരുന്ന രൂപമെല്ലാം ഹദീസുകളുണ്ട് ആ രൂപത്തിൽ ഈ ഒരു ഭാഗത്ത് അതായത് മതിലിൻ്റെ ഒരു ഭാഗത്ത് ശിക്ഷയും മറുഭാഗത്ത് അള്ളാഹു സുബ്ബാനത്തേടാ അറഹമ്മത്തായിട്ടുള്ള സ്വർഗ്ഗമാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനിടയിൽ ഒരു മതിൽ വന്ന് വീഴാണ് അതോടൊപ്പം തന്നെ ആയത്തിൽ ആ മതിലിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ലഹുബാബ് അതിനൊരു വാദനുണ്ടെന്ന് അള്ളാഹു സുബ്ബാന തല പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണം അള്ളാഹു അലൻ ചില പണ്ഡിതന്മാർ റസൂറായ സ്വലൈ വസ്ല ഹദീസുകളില് നരകാവകാ നര നരകാവകാശികളായിട്ടുള്ള ആളുകൾ അവരുടെ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഒരല്പം ഒരു അണുമണിത്തൂക്കമെങ്കിലും വിശ്വാസമുള്ള ആളുകൾ അവസാനം അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ പിന്നീട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു റസൂറ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അള്ളാഹു വാലം ആ വാതിലൂടെ ആയിരിക്കണം അവർ ആ സ്വർഗത്തിലേക്ക് കടക്കുക അതല്ലാതെ മറ്റ് ചില വിശദീകരണങ്ങളിൽ ഇപ്പോൾ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവരാ മതിൽ വന്ന് വീണ് ആ ഒരു വാതിൽ കാണുന്ന സമയത്ത് അത്യധികം പ്രതീക്ഷയോടുകൂടെ മുനാഫിക്കൾ ഒന്നടങ്കം ആ വാതിലിൻ്റെ അടുത്തേക്ക് അവരോടും പക്ഷേ അത് തുറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ ആ വാതിൽ അവർക്ക് മുമ്പിൽ തുറക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രതീക്ഷ നൽകി അവർ ആ പ്രതീക്ഷ നൽകി അവർക്കത് ലഭിക്കാതിരിക്കുക അത് യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ശിക്ഷയാണ് അവർ ഇഹലോകത്ത് വെച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകി അവർ ആ ഇഹലോക ആ കാലഘട്ടത്തുടനീളം അവർ വഞ്ചിച്ചിരുന്നു ഉഹദിൻ്റെ ചരിത്രം നമ്മൾ സീറിയൽ പറഞ്ഞുകൊണ്ടിരിക്കുക വിശ്വാസികളോടൊപ്പം വന്ന് അവസാനം നിമിഷത്തിൽ അവർ വഞ്ചിച്ച ആളുകളാണ് ഈ രൂപത്തിൽ പരിഹസിക്കുന്നവരാണ് സൂറത്തുൽ ബക്കറയുടെ ആരംഭ ഭാഗത്തിലും അള്ളാഹു സുബാൻ തല പതിനാലും പതിനഞ്ചും ആയത്തുകളിൽ അവർ വിശ്വാസികളെ കാണുന്ന സന്ദർഭത്തിൽ ഇതാ ലഖുല്ലദീന ആമനു കാലു ആമന്ന ആ രൂപത്തിൽ വിശ്വാസികൾ ഞങ്ങൾ നിങ്ങളെ ഒപ്പാണെന്ന് പറഞ്ഞ് ഇന്ന മാക്കും ഇന്നമാൻ അഹ്നു ഊൻ അവർ പരിഹസിച്ചിരുന്നു അള്ളാഹു സുബാനഅത്തല അടുത്ത വചനത്തിൽ അള്ളാഹു യസ്തഅ ഹുബീം അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനത്തല അവരെ പരിഹസിക്കുക ഈ രൂപത്തിൽ അതിൻ്റെ ഭാഗമായിരിക്കണം ആലം ഈ രൂപത്തിൽ അവർക്ക് പ്രതീക്ഷ നൽകുക ആ രൂപത്തിലുള്ള ഒരു ശിക്ഷ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുകയാണ് അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഒരു ഭാഗത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് ലഭിച്ച പ്രകാശവുമായിട്ട് അവർ സ്വർഗത്തിലേക്ക് നീങ്ങുന്നു അതേ സന്ദർഭത്തിൽ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവർ ശിക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനമായിട്ട് ആ മതിലിനപ്പുറത്ത് നിന്നും മുന മുനാഫിക്കളായിട്ടുള്ള ആളുകൾ വിശ്വാസികളോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് അടുത്ത വചനം പതിനാലാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കുന്നത്